നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. നമ്മൾ പുറത്തു നിന്ന് സൗന്ദര്യവർദ്ധനവിനായിട്ടുള്ള ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് നമ്മുടെ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നുണ്ടോ, ഗ്ലോ ആക്കുന്നുണ്ടോ, ക്ലിയർ ആക്കുന്നുണ്ടോ, കറുത്ത പാടുകൾ മാറ്റുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മുടെ ചർമ്മത്തിന്റെ മുഴുവനായിട്ടുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഈ പ്രൊഡക്റ്റിനാകുമ്പോൾ എന്നുള്ള കാര്യം ചിന്തിക്കുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്തരത്തിൽ നമ്മുടെ ചർമ്മത്തിന്റെ മുഴുവനായിട്ടുള്ള ആരോഗ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചർമ്മം ഗ്ലോയും ക്ലിയറും സോഫ്റ്റും ആക്കാൻ കഴിയുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. ഇതെങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നും അറിയാൻ വീഡിയോ കാണാം. തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഈ ഫേസ് മാസ്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ട് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാനുള്ളതാണ്. തേങ്ങാപ്പാലിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൻ്റെ വഴക്കം നിലനിർത്താൻ സഹായിക്കും. മാത്രമല്ല ഇതിൽ ധാരാളം കോപ്പറും അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും ചർമ്മത്തിന് പ്രായമാകുന്നത് സൂചിപ്പിക്കും വിധമുള്ള പാടുകൾ മാറ്റാനും ഒക്കെ സഹായിക്കും. ഇനി വേണ്ടത് ഓട്സ് ആണ്. ചർമ്മത്തിന്റെ സ്വാഭാവിക ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതിനായി ചർമ്മത്തിൽ ഒരു സംരക്ഷണ പാളി സൃഷ്ടിക്കാൻ ഓട്സിനാകും. ഓട്സിലുള്ള ബീറ്റാഗ്ലൂക്കൻ കാരണം ചർമ്മത്തിന്റെ വീക്കം കുറയ്ക്കാനും കൊളാജിൻ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കാനും സാധിക്കും. ഇനി വേണ്ടത് തേനാണ്. അമിതമായി എണ്ണ ചർമ്മത്തിൽ ഉൽപ്പാദിപ്പിക്കാതെ തന്നെ തേൻ ചർമ്മം ഈർപ്പമുള്ളതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ് തേൻ. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഈ തേങ്ങ മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് അതിൻ്റെ പാല് മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇവിടെ തേങ്ങാപ്പാൽ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കുറുകിയ പാലാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓട്സ് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല പൊടിയാകുന്നത് വരെ പൊടിച്ചെടുക്കാം. ഇവിടെ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളതും നല്ല കുറുകിയതുമായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓട്സിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേൻ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങാപ്പാലും ഓട്സും തേനും ഒക്കെ കലർന്നിട്ടുള്ള നമ്മുടെ ഈ ഫേസ് മാസ്ക് തയ്യാറായി കഴിഞ്ഞു. ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് മുഖം നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷമാണ് നമ്മൾ മാസ്ക് ഇടേണ്ടത്. ഈ മാസ്ക് ഞാനൊരു ബ്രഷ് വെച്ചാണ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മുഖത്ത് എല്ലാ ഭാഗത്തും നന്നായി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ മുഖത്തിന് നല്ല തണുപ്പ് കിട്ടും. ചർമ്മം നല്ല മോയ്സ്ചറൈസ് ആയിരിക്കാനും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. മുഖത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മുഖത്ത് തന്നെ വെക്കാനായിട്ട് വിടാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുഖത്ത് നിന്ന് കഴുകി മാറ്റാം. കണ്ടില്ലേ, ചെറുതായിട്ടൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയും അതുപോലെ ഒരു നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ നിങ്ങളുടെ മുഖത്തിന് കിട്ടും ഇത് ഉപയോഗിച്ചാൽ. ഇത് ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഒക്കെ ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാകില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.